ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രവാചകൻ 35:21 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു ചെറിയ കഥ ഈ വചനത്തോട് ചേർന്ന് പങ്കുവെക്കുവാനായി ആഗ്രഹിക്കുക. ഒരു മനുഷ്യൻ എപ്പോഴും വലിയ ഒരു പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകും. അവിടെ വലിയ പ്രാർത്ഥനകളും ആരവങ്ങളും സ്തുതിപ്പും ആരാധനയും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ താൻ ആഗ്രഹിച്ചെപ്പോഴും അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴെല്ലാം അവിടെ നിൽക്കുന്ന ആളുകളെ ഇവനെ പുറത്താക്കും, അകത്ത് കയറ്റത്തില്ല. പുറത്ത് നിന്ന് പ്രാർത്ഥന കൂടി അവൻ പലപ്പോഴും വീട്ടിലേക്ക് കടന്നു പോകും. ഇതിങ്ങനെ പല നാളുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരിക്കൽ ഒരു ക്രിസ്മസ് കടന്നു വന്നു. അന്ന് അവൻ പതിവ് പോലെ തനിക്കുള്ള നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അവിടേക്ക് കടന്നു ചെന്നു. അന്നും പതിവ് പോലെ അവനെ അതിനകത്തേക്ക് കയറ്റിയില്ല. അവനോർത്തു ക്രിസ്മസ് ആയതുകൊണ്ട് കയറ്റുമെന്ന് കരുതി അവിടെ ചെന്നത്. അവനാകുന്നതെല്ലാം പറഞ്ഞു നോക്കി, ഇന്ന് ക്രിസ്മസ് അല്ലേ, എന്നെ ഉള്ളിൽ പ്രവേശിക്കൂ, ഞാനും അതിനകത്ത് കയറി അവരോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അവരവനെ സമ്മതിച്ചില്ല. സങ്കടത്തോടുകൂടി പ്രാർത്ഥനാ ഹോളിൻ്റെ വെളിയിലേക്ക് അവൻ കടന്നു വന്നു. അവിടെ ഇരുന്ന് അകത്ത് നടക്കുന്ന പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ച് വെളിയിലിരുന്ന് അവൻ പ്രാർത്ഥിച്ച് സമയം ഇങ്ങനെ കടന്നുപോയി. അവനവിടെ സങ്കടത്തോടെ ഇരിക്കുന്ന സമയം വേഷപ്രച്ഛന്നനായി യേശു അതിലെ കടന്നു വന്നു. യേശു അവൻ്റെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, കുഞ്ഞേ, എന്താണ് നീ ഇവിടെ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്? അവനെ യേശുവാണോ എന്ന് അവൻ അറിയത്തില്ല. അവൻ പറഞ്ഞു, ഞാൻ ഈ പ്രാർത്ഥനയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി ഒത്തിരി കാലമായി ശ്രമിച്ചു. ഇന്നൊരു ക്രിസ്മസ് അല്ലേ, എന്നെ കേട്ടുവെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും വന്നതാ. ഇന്നും അവരെന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയില്ല. അവൻ യേശു അവൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, 25 വർഷമായി ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് കയറാൻ ശ്രമിക്കുന്നു. ഇന്നേ വരെ എനിക്കതിനകത്ത് കയറുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളത്ത് തട്ടി കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നാം അകത്തായിരിക്കുന്നോ പുറത്തായിരിക്കുന്നോ, നാം എവിടെയായിരിക്കുന്നോ, എന്തായിരിക്കുന്നോ എന്നുള്ളതല്ല. നാം എത്രത്തോളം ഹൃദയം നുറുങ്ങി ഹൃദയ പരമാർത്ഥതയോടെ എവിടെ ഏതവസ്ഥയിൽ എവിടൊക്കെ ആയിരിക്കുന്നോ, നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവിളി ആത്മാർത്ഥതയുള്ളതാണ് എങ്കിൽ യേശു അവിടെ കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ സന്ദർശിക്കുമെന്നാണ് ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ആഗ്രഹത്തോടെ ഏതെല്ലാം വ്യക്തികൾ എവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ കാത്തിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവരുടെ എല്ലാം അടുത്തേക്ക് കടന്നു ചെല്ലുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 38 സംവത്സരക്കാലമായി തൻ്റെ മുന്നിലൂടെ അനേക വ്യക്തികളെ വെള്ളത്തിൽ ചാടി സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ട്, ബെസൈദ കുളക്കടവിൻ്റെ സൈഡിലിരുന്ന്. അവൻ വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്, എന്നെങ്കിലും എനിക്കും സൗഖ്യം കിട്ടുമെന്നുള്ള ആഗ്രഹത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളവിടെ കാണുന്നുണ്ട് അവനെ തേടി ചെല്ലുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. യേശുവിനെ കാണാൻ ഒരുവൻ ഓടി മരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. എന്നാൽ നമ്മളവിടെ കാണുന്നത് യേശു അവനെ കാണാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ടാണ്. യേശുവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും, സൗഖ്യം ലഭിക്കുമെന്നുള്ള ആഗ്രഹത്തോടെ തെരുവിൻ്റെ കോണുകളിൽ ഇരുന്നു കൊണ്ട് ദാവീദ് പുത്രാന്ന് വിളിക്കുന്ന ബർത്തിമായിയെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശു അവനെ തേടി അങ്ങോട്ട് ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ നമ്മൾ കാണുന്നുണ്ട്. നീതീകരിക്കപ്പെട്ടവനായി അവൻ ഭവനത്തിലേക്ക് പോകുന്നതായതാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും വലിയ തുകകൾ കൊണ്ട് ഭണ്ഡാരപ്പെട്ടിയിലിട്ടപ്പോഴ് വിധവ തൻ്റെ ചെറിയ ചില്ലിക്കാശിട്ടപ്പോഴ് അവളാണ് അംഗീകരിക്കപ്പെട്ടവളായി ഭവനത്തിലേക്ക് കടന്നു പോയത്. പ്രിയപ്പെട്ടവരെ, ഈ കഥയും ഈ സംഭവങ്ങളുമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ നീളക്കൂടുതൽ കൊണ്ടോ നമ്മൾ പ്രാർത്ഥന കുറേ ചൊല്ലിക്കൂട്ടിയത് കൊണ്ടോ പ്രാർത്ഥനയ്ക്ക് കൊഴുപ്പും ഭംഗിയും ശക്തിയും ഉള്ളതുകൊണ്ടോ അല്ല ദൈവം നമ്മളെ സ്വീകരിക്കുന്നത്. അതൊന്നും വേണ്ട എന്നല്ല. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം നമ്മുടെ ഹൃദയം എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്, ദൈവം ഹൃദയത്തിൽ വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താൻ ഹൃദയം നമ്മൾ എത്രത്തോളം ഭാഗപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശയ്യ 29:13 നമ്മൾ വായിക്കുന്നത് എന്താ? കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുന്നു, അധരങ്ങൾ കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു,
हृदय एगर्नि भक्ति मनपाड़ी मानुषिक नियम आ अब प्रार्थिक नाम उयर्तिपिड़ चेर्त वे नम्बे हृदय अदरमिया पदपद पे न वाईक हृदय मटे कापड़म शोचनीयमा विधम दुष्चित अर्क का कहियम चोद चोदे कूट चेर्त उत्तरमें कर्तव्य या मन पिशोध हृदयते परीक्षर मनुष्य प्रवृति जीवित रीतिमुस प्रतिफल नल्क प्रियपरे नम्बे जीवन एत्रोम नाम हृदय नुंगी प्रार्थिक अवे कड़वन नमें कर्तवे प्रियपरे नाम अन्वि तेड़पिड़ कर्ता नाम विशुद्ध ग्रंथ का विरवन विन्वर कर्ता नाम तिवचन का अद प्रियवरे एत्रोम हृदयपरमार्थतोड़ नाम प्रार्थि अवड़ेल दैव साध्यम इन देवालय साधिकाति मे संगड़ो भवन प्रियपरे नि प्रार्थना यथार्थ प्रार्थनयाण आत्मार्थताो हृदय नुंगियाण आहती निमीपत कड़वें अनुग्रहर्ता निण वि अनुग्रह और येसु इन നമ്മുടെ കൂടെയുള്ളത് അവന്റെ കരങ്ങളിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുമക്കളെയും നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും ഒക്കെ നമുക്ക് സമർപ്പിച്ച് കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നുവന്ന് രാജാവായി വാഴണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈ കഥയിലൂടെ സർവശക്തനായ ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ സന്തോഷവും സമാധാനവും നന്മയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ।